ഈ ഫേഷ്യൽ എന്ന് വെച്ചാൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. കെമിക്കൽസ് ഒട്ടും തന്നെ ഇല്ലെന്ന് പറയാം. പിന്നെ ഇതിനൊരു നാനോ ടെക്നോളജിയാണ്. നാനോ ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പോസിനേക്കാളും വളരെ മൈൽഡായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നതും നമുക്ക് അതിൽ നിന്ന് കൂടുതൽ റിസൾട്ട് കിട്ടും. ഇപ്പം നമ്മൾ ഫെയർ സ്കിന്നിനുള്ള ഒരു ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ഗോൾഡിൻ്റെ കണ്ടൻ്റ് ആണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ. ഇപ്പോൾ കുറച്ച് നേരം കുറവുള്ളവർക്കാണെങ്കിൽ ഗോൾഡിൽ തന്നെ വേറെ ഇൻഗ്രീഡിയൻസ് ഉള്ള ഫേഷ്യലുണ്ട്. അത് കുറച്ചും കൂടി എല്ലാ സ്കിന്നിനും ഗ്ലോ കിട്ടുന്ന ഒരു ഫേഷ്യലാണിത്. നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് നാനോ ടെക്നോളജി ആയതുകൊണ്ട് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നുണ്ട്. നോർമൽ ഫേഷ്യലിനേക്കാളും വളരെ കൂടുതൽ എഫക്റ്റ് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പം എന്തായാലും ഫെയർ സ്കിന്നിനുള്ള ഗോൾഡൻ ഗ്ലോ ഫേഷ്യലാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ട്രീറ്റ്മെന്റിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ തന്നെ ഒരു ക്ലെൻസർ ഉണ്ട്. എല്ലാം നമുക്ക് കണ്ട ഗോൾഡ് ടിൻ്റ് അടങ്ങിയിട്ടുണ്ട്. യെസ്, ഗോൾഡ് ടിൻ്റ്. നല്ല ഷൈനിങ് ഉണ്ടല്ലേ. കൈ ഒന്ന് ഡ്രൈ ആകുമ്പം വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് മസാജ് ചെയ്ത്. ഓക്കെ. എത്ര മിനിറ്റ്സ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്? 2-3 മിനിറ്റ്സ്. ഓക്കെ. ആ ഗോൾഡിഷിന് കളർ മാറി ചെറിയൊരു വൈറ്റ് വരുന്നുണ്ട്. ഗോൾഡിംഗ് ഗ്ലോ ഫേഷ്യലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ നമ്മൾ ക്ലെൻസിംഗ് ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് 2-3 മിനിറ്റ്സ് നമ്മൾ മസാജ് ചെയ്തു. അതിനുശേഷം വാട്ടർ ക്ലെൻസിംഗ് ഉപയോഗിച്ച് ഫുൾ വൈപ്പ് ചെയ്തെടുത്തു. ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് ചേച്ചിയെ ചോദിക്കാം. ചേച്ചി, നമ്മൾ സ്ക്രബിംഗ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. സ്ക്രബിംഗ് അല്ലേ? ഇപ്പം തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ഫേസിലുണ്ട് അല്ലേ? നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഓക്കെ. ഈ സ്ക്രബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നോർമൽ സ്ക്രബ് പോലെയല്ല, വളരെ മൈൽഡാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൻ്റെ മുകളിലും എല്ലാം നമുക്ക് മസാജ് ചെയ്യാം. യാതൊരു സൈഡ് എഫക്റ്റും അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാൻ ഇത് ഒന്നും തന്നെ ഉണ്ടാവില്ല അല്ലേ? നല്ലതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും മൈൽഡ് ആയിട്ട് ഉപയോഗിക്കുന്ന സ്ക്രബിംഗ് ഉപയോഗിച്ച് നമുക്ക് എത്ര മിനിറ്റ്സ് സ്ക്രബ് ചെയ്യണ്ടേ? ഒരു 5 മിനിറ്റ്സ് എന്തായാലും നമുക്ക് വെക്കണം നല്ലതാണ്. 5 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കണമായിരിക്കും എപ്പോഴും നല്ലത്. നോക്കാം. യെസ്, അപ്പൊ നമുക്ക് സ്ക്രബിംഗ് നോക്കാം. സ്ക്രബില് നമുക്ക് ഗോൾഡൻ ആ ഒരു ടിൻ്റ് അല്ലേ? ഓക്കെ. എല്ലാം നമുക്ക് ഗോൾഡ് ബേസ് ഉണ്ടാവും. വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ വീട്ടിൽ തന്നെ പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, അവർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് ഫേസിൽ മാത്രമായിട്ട് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഒരു സാധനം വെച്ചാൽ ഡിഫറൻസ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. നെക്കിന് വേറൊരു നിറം, ഫേസിന് വേറെ നിറം. എപ്പോഴും അത് തന്നെ നമുക്ക് നമ്മൾ പുറമെ കാണുന്ന പക്ഷേ എല്ലാം ശരിക്കും നമ്മൾ ഫേസിന്റെ ആകുമ്പോൾ നമുക്ക് ഇത്രയും പോർഷൻ മാത്രമേ ചെയ്യാറുള്ളൂ. നെക്കൊന്നും ആരും ശ്രദ്ധിക്കാറേ ഇല്ല. പക്ഷെ നമുക്ക് നെക്കും ബാക്ക് പോർഷൻ എല്ലാം ചിലവർക്കാണെങ്കിൽ ഈ നെക്കിനൊക്കെ കറുപ്പ് വരും. കറുപ്പ് വരും, അതെ അതെ. ചില സ്കിന്ന് തടിച്ച് കുറച്ച് പ്രകൃതം ഉള്ളവർക്കാണെങ്കിൽ വേഗം അത് കറുപ്പ് വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. ചിലവർക്ക് തടിച്ചല്ലാത്തവർക്ക് പോലും ഈ ഓർണമെന്റ്സിന്റെ ഒക്കെ ഉപയോഗം കൊണ്ടിട്ട് കറുപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതിന് എളുപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നത് കുളിക്കുന്ന സമയത്ത് കുറച്ച് വാളംപുളി എടുത്തിട്ട് നമുക്കൊന്ന് തേച്ച് ഒന്നൊരു 2-3 മിനിറ്റ്സ് ഒന്ന് തേച്ചിട്ട് നമ്മൾ ഡെയിലി അങ്ങനെ തേച്ച് കുളിക്കുകയാണെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ് ഒന്ന് കുറഞ്ഞ് അസിഡിക് പ്രോപ്പർട്ടി നമുക്ക് അതുകൊണ്ടിട്ട് ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ കുറഞ്ഞ് കുറച്ചും കൂടി ഒരു ലൈറ്റ് ഉണ്ടാകാനായിട്ട് വളരെ നല്ല. കൈ മാത്രമല്ല, നമുക്ക് കൈയിലും ഉപയോഗിക്കാം. കയ്യിലിപ്പോ എന്ത് പ്രൊഡക്റ്റ് നിങ്ങൾ ഫേസിൽ ഉപയോഗിക്കുന്നുണ്ടോ അത് തന്നെ നമ്മൾ കയ്യിലും ഉപയോഗിക്കണം. എന്നാൽ ആ ഒരു ഡിഫറൻസ് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആയിരിക്കും, കൈ മാത്രം ഭയങ്കര ഡാർക്ക് ആയിരിക്കും അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും എന്ത് പ്രോഡക്റ്റ് നമ്മൾ മുഖത്ത് ഉപയോഗിക്കുന്നു അത് തന്നെ നമ്മൾ കയ്യിലും കഴുത്തിലും ഒക്കെ ഉപയോഗിക്കുക. ആൻഡ് കഴുത്തിലും കയ്യിലും ഒക്കെ നമുക്ക് ടാൻ, നമുക്ക് പൊതുവേ നമുക്ക് ഈ ഇമിറ്റേഷൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യും. അത് പോകാൻ വേണ്ടി നമ്മൾ കുളിക്കുന്ന സമയത്ത് ചെറുതായിട്ട് നമ്മൾ വാളംപുളി ഉപയോഗിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊക്കെ റബ്ബ് ചെയ്ത് നമുക്ക് അതിന് ശേഷം നമുക്ക് സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ നമുക്ക് ആ ലൈറ്റ് ഷെയ്ഡായിട്ട് വരും. നമുക്ക് ആ ഡാർക്കൊക്കെ മാറി ലൈറ്റ് ഷെയ്ഡ് നമ്മുടെ സ്കിൻ ഷെയ്ഡിൽ തന്നെ നമ്മുടെ സ്കിന്നിൽ വരും. ഓക്കെ, എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ സ്ക്രബിംഗ് കണ്ടൻസ് നമ്മൾ 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു ഫേസിലെ. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യുന്നത്? ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബ് റിമൂവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി മസാജ് ചെയ്യാൻ പോകണം. എത്ര മിനിറ്റ്സ് മസാജ് ചെയ്യേണ്ടത്? ഒരു 2-3 മിനിറ്റ്സ്. 2-3 മിനിറ്റ്സ് അല്ലേ.
യെസ് നമ്മൾ സ്ക്രബിംഗ് കഴിഞ്ഞിട്ട് സ്ക്രബിംഗ് നമ്മുടെ ബാക്കിയുള്ള എക്സസൈസ് ഒക്കെ നമ്മൾ വൈപ്പ് ചെയ്തെടുത്തു അല്ലേ. ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? മസാജ് ചെയ്യും. മസാജ് അല്ലേ, മസാജ് ക്രീം ഉപയോഗിച്ചിട്ട് അല്ലേ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത മസാജിംഗ് ആണ് നമുക്ക് നോക്കാം. മസാജിങ്ങിന് നമുക്ക് ക്രീമും ഉണ്ട് ജെല്ലും ഉണ്ട്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് മസാജ് ചെയ്യാം അല്ലേ. മസാജ് 10 മുതൽ 15 മിനിറ്റ് വരെ മസാജ് ചെയ്യാം. ഓക്കെ, നമുക്ക് മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ് അല്ലേ. അത്രയും നല്ലതാണ്, അത് സ്കിന്നിന്റെ അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നോർമലി നമ്മൾ കൂടുതൽ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഗാൽവാനിക്ക്, ഹൈ ഫ്രീക്വൻസി, അൾട്രാസോണിക്ക് അങ്ങനെയുള്ള മെഷീൻസൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിനെ കൂടുതൽ പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്കിന്നിലേക്ക് സ്കിൻ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ഫേഷ്യലിന് നമുക്ക് ഒരു മെഷീൻ്റെയും ആവശ്യം വരുന്നില്ല. എന്ന് വെച്ചാൽ നാനോ ടെക്നോളജിയാണ് കംപ്ലീറ്റ്, അതുകൊണ്ടിട്ട് വളരെ മൈൽഡായിട്ടുള്ള പ്രൊഡക്റ്റിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് വളരെ മൈൽഡാണ്, അതായത് പെട്ടെന്ന് സ്കിന്നിൽ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ സ്കിന്നിൽ ഡിഫറൻസ് അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ഉണ്ട്, സ്കിൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. പിന്നെ ഐസ് ഉപയോഗിക്കേണ്ട, വെള്ളം ഉപയോഗിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഈവൻ നമുക്ക് കൈ ഇപ്പം ചൂടാകണയാണെങ്കിൽ ഐസിൽ നന്നായിട്ട് നമ്മളുടെ കൈ തന്നെ നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് ഒന്ന് ഒപ്പണം, കയ്യിലെ വെള്ളം ഉപ്പിട്ട് വേണം മസാജ് ചെയ്യാൻ. അപ്പോൾ കൂളിംഗ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യും, പക്ഷെ വെള്ളത്തിൽ ഇതായി പോകുകയും ചെയ്യില്ല. ഓക്കെ, നമ്മളിപ്പോൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 50 മിനിറ്റ്സ് മസാജ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അത് ചിലപ്പോൾ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ബോഡി ഹീറ്റ് ആവും അല്ലേ. ഹീറ്റ് മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കൈ ഐസിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക, എന്നിട്ട് ആ വെള്ളം കയ്യിൽ ഒന്ന് കണ്ടൻറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി ടവല് ചെറുതായിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് മസാജ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, നമുക്ക് 15 മിനിറ്റ്സ് കംപ്ലീറ്റ് ആവുകയാണ് അല്ലേ. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ട് നമുക്കിപ്പം ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഉള്ളവരുടെ സ്കിൻ ആണെങ്കിൽ അത് നമുക്ക് എടുക്കാം, സ്റ്റീമിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പം ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒന്നും ഇല്ല, ഓക്കെ, കുറച്ച് ക്ലീൻ ആണ്, നമുക്ക് നേരിട്ട് തന്നെ പാക്ക് ഇടാം. നമ്മൾ കണ്ട ഇതിൽ വേണ്ടിയിട്ട് നമ്മൾ ചില നാച്ചുറൽ പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ലിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലിപ്സ്റ്റിക് ഇടും, ലിപ് ഗ്ലോസ് ഇടും, എല്ലാം ഇടാറുണ്ട്, ചുണ്ട് കറക്കുകയും ചെയ്യും. പക്ഷെ അതിന് നമ്മൾ ഒരു കെയറും കൊടുക്കാറില്ല, ഫേഷ്യൽ പോലെ ലിപ്പിനൊന്നും കൊടുക്കാറില്ല. എന്താണ് നമുക്ക് ഈ നാച്ചുറൽ ഈ ബ്ലാക്ക് മാറാൻ ചെയ്യാൻ പറ്റും? വീട്ടിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഗ്ലിസറിനും തേനും കൂടി മിക്സ് ചെയ്തിട്ട് ലിപ്സിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കളറും ഡെയിലി ഇടണം, ഒരു പ്രാവശ്യം ഇട്ടൊന്നും കളർ മാറില്ല, ഡെയിലി ഇടണം. ഡെയിലി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കളർ ചേഞ്ച് ആവാൻ നല്ലതാണ്. അതേപോലെ തേനും നാരങ്ങ നീരും അതും ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡാർക്കൻ ഷെയ്ഡ് കുറയാൻ നല്ലതാണ്. നമ്മൾ കണ്ണിന് ഡാർക്കൻ ഷെയ്ഡ്, നമ്മൾ ചില നാച്ചുറൽ പ്രോഡക്ട്സ് കണ്ണിൽ ഉപയോഗിക്കും, പക്ഷേ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. കണ്ണിന് ഡാർക്ക് ഷെയ്ഡ് മാറണമെങ്കിൽ എന്ത് ചെയ്യാം? അത് ടീ ബാഗ് ഏറ്റവും നല്ലതാണ്. അതേപോലെ ടീ ബാഗ് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ കടുപ്പത്തിൽ തേയിലവെള്ളം തിളപ്പിക്കുക, തിളപ്പിച്ചത് അരിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കോട്ടനിൽ മുക്കിയിട്ട് ഡെയിലി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറുപ്പും കുറയുകയും ചെയ്യും. നമുക്ക് ഒരു ടെൻഷൻ മാറിയിട്ട്, ചിലവർ കണ്ണ് ഭയങ്കര ക്ഷീണം തോന്നുന്നു, അത് മാറിയിട്ട് കുറച്ച് നല്ല ഫ്രഷ് ലുക്ക് വരും. പിന്നെ അത് കൂടാണ്ട് പൊട്ടറ്റോന്റെ ജ്യൂസും തന്നെ നമുക്ക് ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ലിപ്പിന്റെ ഡാർക്ക് മാറാൻ വേണ്ടി നമുക്ക് ഗ്ലിസറിനും തേനും കൂടെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യണം. ഡെയിലി യൂസ് ചെയ്താൽ നമുക്ക് ലിപ്പ് നമുക്ക് റോസി ലിപ്സ് ആവും. ആൻഡ് നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് തേയില വെള്ളം വെക്കാം, അല്ലെങ്കിൽ പൊട്ടറ്റോ ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് മാറി മാറി വെച്ചാൽ മതി, അപ്പൊ നമുക്ക് ഡാർക്ക് സർക്കിൾ മാറി കിട്ടും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് അഭിപ്രായം പറയുക. വേറെ എന്തായാലും നമുക്ക് പാക്ക് 10 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയിരിക്കാം അല്ലേ. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമുക്ക് തുടച്ച് മാറ്റാം. ഓക്കെ, അപ്പൊ നമുക്ക് മൊത്തത്തിൽ വൈപ്പ് ചെയ്യണം. വൈപ്പ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. സോ നമ്മുടെ ഗോൾഡൻ ഗ്ലോ ഫേഷ്യൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകാൻ പോവാണ്. ലാസ്റ്റ് സ്റ്റെപ്പാണ്, എന്താണ് നമുക്ക് ചോദിക്കാം ശേഷി? ലാസ്റ്റ് നമുക്ക് സിറമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊരു സൺസ്ക്രീൻ കൂടിയാണ്, നമുക്ക് സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ഈ ഫേഷ്യൽ കഴിഞ്ഞിട്ട് എപ്പോഴാണ് അടുത്തത് നമുക്ക് സോപ്പ് എന്തെങ്കിലും ഉപയോഗിക്കാമെന്ന്? ഏതൊരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഒരു 12 hours കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ഫേസ് വാഷോ അല്ലാണ്ടുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അതുവരെ സ്കിൻ എപ്പോഴും ഫ്രഷ് ആയിരിക്കും, കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഗോൾഡൻ ഗ്ലോ ഫേഷ്യൽ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഇവിടെ കണ്ടത് നമ്മുടെ ഫോർട്ട് കൊച്ചി വെളിയിലുള്ള ഏഞ്ചൽ ബ്യൂട്ടി ഹോമിലാണ്. എല്ലാവരും ഇവിടെ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇന്നത്തെ സെഗ്മെന്റ് ഇവിടെ റാപ്പ് ചെയ്യാൻ, നെക്സ്റ്റ് സെഗ്മെന്റ് കാണാം. Until then, bye-bye.